മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലും ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഗാസയിലും ലെബനാനിലും ഒരേ സമയത്ത് തന്നെ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ 24 മണിക്കൂറിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ആക്രമണങ്ങളിൽ മാത്രമായിട്ട് 50-ൽ അധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഗാസയിലൊക്കെ വളരെ വലിയ വ്യോമാക്രമണങ്ങൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗാസ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം നശിച്ച് ഒന്നിനും കൊള്ളാത്ത സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ ഹമാസിനാലാണ് സംഭവിച്ചത് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലബനാനിലെ വളരെ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലബനാനിലെ തലസ്ഥാന നഗരിക്ക് അടുത്ത തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട പ്രദേശമായിട്ടുള്ള ദഹിയയിലേക്കാണ് ഇസ്രായേൽ വളരെ വലിയ വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. ഡസൻ കണക്കിനുള്ള ആക്രമണങ്ങൾ നടത്തി എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ 9 മണിക്കൂർ മുമ്പേ തന്നെ ഇസ്രായേലി സൈന്യം അവിടെയുള്ള സാധാരണ ജനങ്ങളോട് മാറാൻ കൃത്യമായിട്ട് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ദഹിയയിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് കനത്ത ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്നു. വടക്കൻ ലബനനിലെ ബെട്രൂണിലെ നടത്തിയ ഓപ്പറേഷനിൽ ഇസ്രായേലി നാവികസേന ഹിസ്ബുള്ള നാവിക കമാൻഡർ ഇമാദ് ഫാദൽ അംആസിനെ പിടികൂടിയിരിക്കുന്നു. അതായത് ഹിസ്ബുള്ളയുടെ നാവികസേനയുടെ പ്രധാനപ്പെട്ട കമാൻഡർ ഇമാദ് ഫാദൽ അംആസിനെ കൊലപ്പെടുത്തിയതല്ല, പിടികൂടിയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ നാവികസേനയാണ് ഈ ഒരു അറസ്റ്റൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ നാവികസേനയൊക്കെ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായിട്ട് ഹിസ്ബുള്ളയുടെ നാവികസേനയുമായി ബന്ധപ്പെട്ടുള്ള സകല വിവരങ്ങളും പരമാവധി ഈ അംഹാസിൽ നിന്ന് ചോർത്തുമെന്ന് തന്നെ കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ നാവികസേന ഉയർത്തുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാവികസേനയുടെ കമാൻഡറെ പോലും ഇസ്രായേലിൻ്റെ നാവികസേന അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് വളരെ വലിയൊരു വാർത്ത തന്നെയാണ്. ഇതൊക്കെ ഹിസ്ബുള്ളക്ക് നേരെയുള്ള ഒരു തിരിച്ചടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ വാർത്തകളൊന്നും തന്നെ ചർച്ച ചെയ്യില്ല എന്നുള്ളതും സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം. നമ്മൾ ഹിസ്ബുള്ളയൊക്കെയായി ബന്ധപ്പെട്ട് ഈ മൗദൂദികൾക്കും തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിരന്തരം വാർത്ത ചെയ്യുന്ന ഒരു ഓൺലൈൻ ചാനലിൽ കണ്ടൊരു വാർത്തയാ. ഹിസ്ബുള്ളയൊക്കെ ആകൃഷ്ടരായിട്ട് ഒരുപാട് യുവാക്കൾ അതിലേക്ക് അംഗത്വം എടുക്കുന്നതൊക്കെ വലിയ സന്തോഷത്തിലാ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അത്തരം നമ്മുടെ കേരളത്തിലാ ഈ വാർത്തയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത്. ഈ ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക സംവിധാനമൊന്നുമല്ല. ലബനാൻ എന്ന രാജ്യം മറ്റൊരു രാജ്യം തന്നെയാ. അതിൽ ഉള്ള മറ്റൊരു ഭീകര സംഘടനയാ. ആ ലബനാന്റെ ഔദ്യോഗിക സൈന്യമുണ്ട്, ഔദ്യോഗിക പാർലമെന്റ് എല്ലാ സംവിധാനവും ലബനാന് സ്വന്തമായിട്ടുണ്ട്. ആ ലബനാനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടന മാത്രമാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയിലേക്കൊക്കെ യുവാക്കൾക്ക് ആകൃഷ്ടരാകുന്നു, അത് തീവ്രവാദത്തിലേക്ക് യുവാക്കൾ ആകൃഷ്ടരാകുന്നു, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ലേ സുബോധമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ കേരളത്തില് ഹിസ്ബുള്ളയിലേക്ക് യുവാക്കളൊക്കെ അംഗത്വം എടുക്കുന്നതൊക്കെ വലിയ ആവേശത്തിൽ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ വലിയ ആവേശത്തിൽ കൈയടിക്കുന്ന ഒരു സമൂഹവും നമ്മൾക്കിടയിലുണ്ട്. അവരൊക്കെ തന്നെ അപകടകാരികളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഈ ഹിസ്ബുള്ളയൊക്കെ ഒരു രാജ്യത്തെ തന്നെയല്ലേ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലബനാൻ എന്ന രാജ്യം എങ്ങനെയായിരുന്നു ഈ ഹിസ്ബുള്ള ഭീകരരൊക്കെ ലബനാനിൽ എത്തുന്നതിന് മുമ്പ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയേണ്ടതാ. ഈ ലബനാൻ എന്ന രാജ്യം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ
ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യം മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായിട്ടും ലോക സഞ്ചാരികൾ നിരന്തരം ഈ ലബനാനിലേക്ക് എത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ, കോളേജുകൾ, വലിയ സംവിധാനമുള്ള സകല സാമ്പത്തിക ശേഷിയുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള ഈ ലബനാൻ എന്ന രാജ്യം. എന്നാൽ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലബനാനിലേക്ക് പാലസ്തീൻ, ഇസ്രായേൽ, അതായത് ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നൊക്കെ ഒരു വിഷയങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് അഭയാർത്ഥികളായിട്ട് ഈ ലബനാനിലേക്ക് കൂടിയ ഈ ലബനാനിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഒരു യാസർ അറഫാത്ത് ഉണ്ടല്ലോ, ഈ വിമോചന സമര നായകൻ എന്നൊക്കെ ഇവിടെയുള്ള മൗദൂദികളും സുടുകളും നിരന്തരം പറയുന്ന യാസർ അറഫാത്ത്, ഈ യാസർ അറഫാത്തിന് വളരെ വലിയൊരു പങ്കുണ്ട് ലബനാൻ എന്ന സുന്ദരമായ ഒരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയതിൽ. ഈ യാസർ അറഫാത്ത് പി എൽ ഒ എന്നൊരു സംഘടന രൂപീകരിച്ച് വലിയ എന്തോ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സംഘടനയുടെ ആസ്ഥാനം ലബനാനിലേക്ക്, പാലസ്തീനിൽ നിന്ന് മാറ്റിയിട്ട് ലബനാനിലേക്ക് 1971 ഈ ലബനാനിലേക്ക് വന്നു. അതോടുകൂടിയിട്ട് ഒരുപാട് പാലസ്തീനികൾ ഈ പറയുന്ന ലബനാനിലേക്ക് എത്തി. അതിനുശേഷം അവിടെ കാലക്രമേണ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയ്ക്ക് മാറിയിട്ട് ക്രിസ്ത്യൻസ് അവിടെ ഒരു ന്യൂനപക്ഷമായിട്ട് മാറുകയും അതേപോലെ തന്നെ അവിടെ തീവ്രവാദം വളരെ വലിയ രീതിയിൽ വളർന്നു എന്നതിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഹിസ്ബുള്ള എന്ന സംഘടന പിന്നീട് അവിടെ രൂപം കൊണ്ടു. ആ ഹിസ്ബുള്ള ഇന്ന് ഈ ലബനാൻ രാജ്യത്തിൻ്റെ ഔദ്യോഗിക പതാക ഉയർത്തുമ്പോൾ അതിനേക്കാൾ മുകളിൽ ഹിസ്ബുള്ളയുടെ പതാക ഉയർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ലബനാൻ എന്ന രാജ്യം. അതുമാത്രമല്ല, ഈ പാരീസ് എന്നൊക്കെ പറയുന്ന, അതായത് മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നൊക്കെ പറയുന്ന ഈ ലബനാൻ എന്ന രാജ്യം ഇന്ന് ഏതെങ്കിലും ഒരു സഞ്ചാരിയും ലബനാനിലേക്ക് പോവാത്ത അവസ്ഥയായി. ഒരാൾക്കൊരു സമാധാനത്തിൽ ഒരു ചായ കുടിക്കാൻ പോലും ആവാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ ലബനാൻ എന്ന രാജ്യം എത്തിയിരിക്കുന്നു. ഇന്ന് എങ്ങനെയാ ലബനാൻ അറിയപ്പെടുന്നത്? മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നോ, അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളുള്ള, പ്രധാനപ്പെട്ട കോളേജുകളുള്ള ഒരു സ്ഥലമെന്നോ, സുന്ദരമായിട്ടുള്ള ടൂറിസത്തിന്റെ ഏറ്റവും മികച്ച ഒരു സ്ഥലമെന്നോ, സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ഥലമെന്നൊക്കെ പറഞ്ഞാണോ ലബനാൻ എന്ന രാജ്യം അറിയപ്പെടുന്നത്? അല്ല, ഹിസ്ബുള്ള ഭീകരരുള്ള രാജ്യം എന്നാ പറയുന്നത്. ഹിസ്ബുള്ളയുടെ രാജ്യം എന്ന് പോലും ആളുകൾ പറയാറുള്ളത്. അത്രത്തോളം ലബനാൻ എന്ന രാജ്യം തകർന്നുകൊണ്ടിരിക്കുക. ആ തകർച്ച പൂർണ്ണതയിലേക്കാവാതിരിക്കാനാ ഇസ്രായേൽ ഇപ്പോൾ ലബനാനിലേക്ക് കടന്നിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ ഈ ഒരു ലബനാനിലേക്കുള്ള ഹിസ്ബുള്ളക്ക് നേരെയുള്ള ഒരു ആക്രമണം ലബനാൻ ജനതക്ക് വളരെ വലിയ രീതിയിൽ ഉപകാരമുണ്ടാവാൻ പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ ഹിസ്ബുള്ള നശിപ്പിച്ചുകൊണ്ടിരിക്കുക ലബനാൻ എന്ന രാജ്യത്തെ. ഒരു 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 വിഭാഗം ആളുകളെയൊക്കെ ക്രൂരമായിട്ട് അവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംവിധാനം. സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഭീകരവാദം അവിടേക്ക് കടന്നു വന്നു, ലബനാൻ എന്ന രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഹിസ്ബുള്ളക്ക് വേണ്ടിയിട്ട് സിന്ധാബാദും ഹിസ്ബുള്ളക്ക് വേണ്ടി കമൻറ്റും ഇട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ, അവരൊക്കെ തന്നെ നമ്മൾക്കിടയിലെ അപകടകാരികളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.